രാജ്യത്തെ ജയിലുകളിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്നത് 39 പേരാണ്. കൊടും കുറ്റവാളികളിൽ ഒരാൾ പോലീസുകാരനുമാണ്. വിധി വന്ന ശേഷം വർഷങ്ങളായി ജയിലിലുള്ള ഇവർ പലരും ശിക്ഷാ ഇളവിനായി മേൽക്കോടതികളിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളിലാണ് വധശിക്ഷ വിധിക്കുന്നത്. പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് ഏറ്റവും കൂടുതൽ പേർ വധശിക്ഷ കാത്തു കഴിയുന്നത്, 25 പേർ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ 5, വിയൂർ സെൻട്രൽ ജയിലിൽ 6, വിയൂരിലെ അതീവ സുരക്ഷാ ജയിലിൽ 3 പേരും വധശിക്ഷ കാത്തിരിപ്പാണ്. കഴിഞ്ഞ വർഷം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്നത് 20 പേരായിരുന്നു. BJP നേതാവ് രഞ്ജിത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ 15 പ്രതികൾക്കും മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചതോടെയാണ് വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുന്നവരുടെ എണ്ണം വർദ്ധിച്ചത്. വിഴിഞ്ഞത്ത് വയോധികയെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മയും മകനും ഉൾപ്പെടെ 3 പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചതോടെ എണ്ണം 39. 14 പേരെ തലക്കടിച്ചു കൊലപ്പെടുത്തുകയും കൊള്ളയടിക്കുകയും ചെയ്ത റിപ്പർ ചന്ദ്രനെയാണ് സംസ്ഥാനത്ത് ഒടുവിലായി തൂക്കിലേറ്റിയത്. 1991 July 6 കണ്ണൂർ സെൻട്രൽ ജയിലിൽ ശിക്ഷ നടപ്പിലാക്കിയത്. വധശിക്ഷ വിധിക്കാറുണ്ടെങ്കിലും ഏറെക്കാലമായി നടപ്പിലാക്കാത്തതിനാൽ സംസ്ഥാനത്ത് ആരാച്ചാരില്ല. കണ്ണൂരിലും തിരുവനന്തപുരത്തുമാണ് വധശിക്ഷ നടപ്പിലാക്കാനുള്ള കഴുമരങ്ങളുള്ളത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലുകളിൽ കഴിയുന്നവരുടെ അപ്പീൽ ലഭിച്ചാൽ സുപ്രീംകോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി വിശദമായ പരിശോധന നടത്തും. ഇതിനായി വിദഗ്ധരുൾപ്പെടുന്ന പ്രത്യേക ഏജൻസിയെ നിയോഗിച്ചിട്ടുണ്ട്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ മാനസിക നില മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘം പരിശോധിക്കും. ജയിലിലെ പെരുമാറ്റം, കുടുംബ സാമൂഹിക പശ്ചാത്തലം, സാമൂഹിക ജീവിതത്തിന് പറ്റിയ നിലയിലേക്ക് സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ, തൊഴിൽ സാധ്യത തുടങ്ങിയ കാര്യങ്ങൾ അടക്കം പരിശോധിക്കും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി തീരുമാനമെടുക്കുക. വിധിയെതിരായാൽ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാം. സുപ്രീം കോടതി തള്ളിയാൽ രാഷ്ട്രപതിക്ക് ദയാഹർജി സമർപ്പിക്കാം. വധശിക്ഷ പരമാവധി ഒഴിവാക്കുന്ന രീതിയാണ് കോടതികൾ സ്വീകരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ ടിവി പ്രസാദ് നൽകും കൂടുതൽ വിവരങ്ങൾ. പ്രസാദ് നമുക്കൊപ്പം എത്തുന്നു തത്സമയം. ഗുഡ് ഈവനിംഗ് ടിവി പ്രസാദ്. വധശിക്ഷയെ കുറിച്ച് പല അഭിപ്രായങ്ങൾ സമൂഹത്തിൽ നിലവിലുണ്ട്. വധശിക്ഷ ഒഴിവാക്കണമെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ഇത്രയധികം പേർ ശിക്ഷ കാത്തു കഴിയുകയാണ്, അവരെ കഴിവേറ്റുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇല്ല എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. രാജ്യം മുഴുവൻ നേരിടുന്ന ഒരു പ്രതിസന്ധിയാണല്ലോ അത്. എന്തൊക്കെയാണ് നമ്മുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്? സുജയ, ഗുഡ് ഈവനിങ്. സുജയ പറഞ്ഞതുപോലെ ഇഷ്ടം പോലെ ആളുകൾ ഇത്തരത്തിൽ ആ തൂക്കുമരം കാത്ത് കഴിയുന്നുണ്ട്. പക്ഷേ സമീപകാല അനുഭവം വെച്ച് നോക്കിയാൽ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രമാണ് ആ ഈ ജയിലുകളിലുള്ള തൂക്കിക്കൊല നടക്കുന്നത്. ഏറ്റവും അവസാനം നടന്നത് നേരത്തെ വാർത്തയിൽ പറഞ്ഞതുപോലെ 1991 റിപ്പർ ചന്ദ്രൻ്റെ തൂക്കിക്കൊലയാണ്. അത് കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് നടന്നത്, 1991. ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലും അതുപോലെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലും മാത്രമാണ് ഈ കഴുമരമുള്ളത്. അതും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഈ തിരുവനന്തപുരത്താണെങ്കിൽ 1974 സംഭവം നടന്നത്. ഏതാണ്ട് 30-40 വർഷത്തിനടുത്തായി കേരളത്തിൽ ഇതുപോലെയുള്ള ഒരു വധശിക്ഷ നടപ്പിലാക്കിയിട്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ആരാച്ചറുടെ പോസ്റ്റ് തൽക്കാലം വേണ്ട എന്ന് തീരുമാനിച്ചത്. ഇനി അങ്ങനെയൊരു സാധ്യത വരികയാണെങ്കിൽ അതിനൊരു പകരം സംവിധാനം ഏർപ്പെടുത്തുമായിരിക്കാം. പക്ഷേ ഇപ്പോൾ എന്തായാലും നിരവധി പേരാണ് കേരളത്തിലുള്ളത് എന്ന് പറഞ്ഞു. 39 പേരുണ്ട്. അതിൽ 25 പേരുമുള്ളത് തിരുവനന്തപുരത്ത് തന്നെയാണ്. കണ്ണൂരിലുണ്ട്, തൃശ്ശൂരിലുണ്ട്, തൃശ്ശൂർ വിയൂരിലുണ്ട്. അങ്ങനെ 39 പേരുണ്ട്. ഈ 39 പേരിൽ ബഹുഭൂരിപക്ഷം പേരെയും നമ്മളങ്ങനെ പറയുന്നത് ശരിയല്ലെങ്കിൽ കൂടിയും ജീവപര്യന്തമാക്കാനും ഒക്കെയാണ് സാധ്യത. ഇപ്പോഴും അല്പസമയം മുമ്പ് സുജയ വായിച്ച വാർത്തയാണ്, നിനോ മാത്യുവിൻ്റെ വധശിക്ഷയും സുപ്രീംകോടതി കുറച്ചിരിക്കുന്നു. ഇരട്ട ജീവപര്യന്തം, അത് പരോളില്ലാത്ത ഇരട്ട ജീവപര്യന്തമാക്കി ക്ഷമിക്കണം, ഹൈക്കോടതി കുറച്ചിരിക്കുന്നു എന്ന വാർത്ത വരുന്നത്. ഇത് തന്നെയാണ് പല കേസിലും സാധാരണഗതിയിൽ ഉണ്ടാകാറുള്ളത്. പക്ഷേ രണ്ട് തരത്തിലുള്ള, സുജയ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളും ഇതിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിൻ്റെ. അതായത് ഒരാളൊരു കുറ്റം ചെയ്തു, ആ കുറ്റം ചെയ്ത ആളെ കൊലപ്പെടുത്തുന്നതോടുകൂടി പിന്നെ അതിലെന്താണൊരു മാറ്റം എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അത് പ്രാകൃതമായ രീതിയാണ് എന്ന് വാദിക്കുന്ന ഒരാളുണ്ട്, ഒരു വിഭാഗമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇങ്ങനെ കൊന്ന ഒരാളെ അല്ലെങ്കിൽ വലിയ ക്രൈം നടത്തിയ ഒരാളെ കൊല്ലാതെ പിന്നെ എന്തിനു ബാക്കി വെക്കണം എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുമുണ്ട്. ഇപ്പോൾ ഓരോ പ്രതികളുടെയൊക്കെ പശ്ചാത്തലം വെച്ച് നോക്കിയാൽ വളരെ കൂടുതൽ ആളുകൾ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിന്ന് പറയുന്നത് അവരെ കൊല്ലണം, തൂക്കിക്കൊല്ലണം. അതല്ലാണ്ട് ഇപ്പോഴുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വധശിക്ഷ വിധിക്കാതെ ചില കോടതി വിധികളിൽ തൃപ്തിയില്ലാത്ത രീതിയിലേക്ക് ചില പ്രതികരണങ്ങളും ഈ പറയുന്ന പരാതിക്കാരുടെയൊക്കെ ഭാഗത്തുനിന്ന് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ സംഭവം നടന്നവരുടെ കുടുംബാംഗങ്ങളുടെ ഭാഗമായിട്ടൊക്കെ വരുന്നുണ്ട്. എന്തായാലും സുജയ, ഇത് ഇപ്പോൾ
എന്തായാലും 91 അവസാനത്തെ ഒരു വധശിക്ഷ നടപ്പിലാക്കിയത്. കേരളത്തിൽ 39 പേർ വധശിക്ഷ കാത്തു കിടക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നടപടികളുണ്ട്. ഹൈക്കോടതി, സുപ്രീം കോടതി, രാഷ്ട്രപതി അങ്ങനെയൊക്കെ പോയിട്ടാണ് പിന്നീട് അത് തിരിച്ചു വരുന്നത്. വളരെ അപൂർവമായിട്ടാണ് സംഭവിക്കുന്നത്. എന്തായാലും ഈ 39 പേരെന്ന് പറഞ്ഞാൽ അവർ മരണത്തെ മുഖാമുഖം കണ്ട് തന്നെയാണ് ജയിലുകളിൽ കഴിയുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ടി വി പ്രസാദാണ് ജയിലുകളിൽ നിന്നുള്ള സ്റ്റാറ്റസ് അപ്ഡേറ്റ് പങ്കുവച്ചത്. മരിക്കണം അല്ലെങ്കിൽ മരിക്കാനായി പുറപ്പെടുന്നവർ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല കേട്ടോ. പക്ഷേ ഇത് ഒരു ശിക്ഷ വിധിക്കപ്പെട്ട് മരണം കാത്തു കഴിയുക, ആ മരണം എന്ന് നടപ്പാകുമെന്നുള്ള ആശങ്കയിൽ ഓരോ ദിവസവും അടുത്ത ദിവസം തൂക്കിലേറ്റുമോ എന്നുള്ള ചിന്തയിൽ കഴിയേണ്ടി വരിക എന്നുള്ളതാണ് ആ 39 പേരും ഇപ്പോൾ അനുഭവിക്കുന്ന അവസ്ഥ.